കലാമണ്ഡലം മോഹനകൃഷ്ണൻ കേരളത്തിലെ പ്രശസ്തനായ തുള്ളൽ കലാകാരനും കലാമണ്ഡലം ആർട്ട് ആൻഡ് കൾച്ചർ സർവകലാശാലയിലെ തുള്ളൽ വിഭാഗം പ്രധാന അധ്യാപകനുമാണ്. കേരളത്തിലെ പാലക്കാട് സ്വദേശിയാണ് അദ്ദേഹം. കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായ എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ ഓർമ്മകളൊക്കെ ഒന്ന്? ഒരുപാട് ഓർമ്മകളാണ് കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കലാമണ്ഡലം ജീവിതത്തിൽ ഏറ്റവും ഒരു ഓർമ്മിക്കപ്പെടുന്നത് എന്ന് പറയാൻ, ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു കെ എൻ പിഷാരടി മെഡൽ എന്ന് പറഞ്ഞിട്ടൊരു കിട്ടുണ്ടായി. അത് എന്നെ സംബന്ധിച്ച് 100-200 വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും കിട്ടുന്ന ഒരു അവാർഡാണ്. അങ്ങനെയുള്ളൊരു ഓർമ്മ പെട്ടെന്ന് പറയാനുള്ളത് അതാണ്. പിന്നെ കലാമണ്ഡലം ജീവിതത്തിൽ പല ഒരുപാട് കൂട്ടുകാർ, ഒരുപാട് കലാകാരന്മാർ, അതുപോലെ തന്നെ കലാമണ്ഡലം ജീവിതത്തിൽ ഞങ്ങളുടെ വജ്ര ജൂബിലി 60-ാം വർഷം 90-ൽ ആ സമയത്തായിരുന്നു, 1990-ൽ. അതൊക്കെ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ പങ്കെടുത്ത ഒരു കാര്യമായിരുന്നു. അതൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടാവാനും അതൊക്കെ കാണാനും അതിനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു. അത് മറക്കാൻ കഴിയാത്തൊരു സംഭവം തന്നെയാണ്. ഇപ്പൊ മാസ്റ്റർ കേരള കലാമണ്ഡലത്തിലെ പ്രധാന അധ്യാപകനാണല്ലോ. അപ്പൊ പല കുട്ടികളിലും ഇന്നത്തെ സംശയമാണ്, എങ്ങനെയാണ് കലാമണ്ഡലത്തിലേക്ക് എത്തിച്ചേരാ, അല്ലെങ്കിൽ എപ്പോഴാണ് ചേരേണ്ടത്? അങ്ങനെ ഒരുപാട് സംശയം. കലാമണ്ഡലത്തിൽ ഏറ്റവും ആദ്യത്തെ ചാൻസ് എന്ന് പറഞ്ഞത് 8-ാം ക്ലാസ്സിൽ ചേരുക എന്നുള്ളതാണ്. 7-ാം ക്ലാസ് പാസ്സായി, അതിനുശേഷം ഒരു അപേക്ഷ കൊടുത്ത്, അപേക്ഷയ്ക്ക് ആദ്യം അവിടെ ഒരു എഴുത്ത് പരീക്ഷ ഉണ്ട്, അതിന് പങ്കെടുത്ത് അത് ജയിക്കണം. അത് ജയിച്ച കുട്ടികളെ വീണ്ടും ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവിന് മുമ്പ് കല പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് അവതരിപ്പിച്ച് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും ഇതൊക്കെ കാണിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി മാർക്ക് കിട്ടും. അപ്പോൾ അതിൽ യോഗ്യരായിട്ടുള്ള ആൾക്കാരെ എടുക്കും. അങ്ങനെ ഓരോ വിഭാഗത്തിലും 4 ആളുകളെ വീതമാണ് എടുക്കുക. അതിൽ കഥകളിയിലും ചെണ്ട, പിന്നെ അതുപോലെ തന്നെ ഡാൻസ്, ഇതിലോട്ട് 8 പേരെ എടുക്കും. കാരണം വെച്ചാൽ ധാരാളം കുട്ടികൾ വരുന്നതാണ്, അത്രയും പിള്ളേരെയാണ് എടുക്കുന്നത്. പിന്നെ 2-ാമത്തെ ചാൻസ് പറഞ്ഞ് SSLC കഴിഞ്ഞതിന് ശേഷം +1 ചേരാൻ ഒരവസരമുണ്ട്. കാരണം ഇവിടെ SSLC കഴിഞ്ഞിട്ട് ചില പിള്ളേർ പുറത്തേക്ക് പോകും, അപ്പോൾ അവിടെ ഒരു അവസരം വരും. അപ്പോൾ അങ്ങനത്തെ ആളുകളെ വീണ്ടും ഇൻ്റർവ്യൂ ചെയ്തിട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രിക്ക് ചേരാൻ അവിടെ അവസരം കിട്ടും. ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് എല്ലാം എടുക്കുള്ളൂ. പിന്നെ വേണമെങ്കിൽ MA ചേരാം, പിന്നെ ഡോക്ടറേറ്റും ഇതൊക്കെ PhD കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഇപ്പോൾ കലാമണ്ഡലത്തെ സംബന്ധിച്ച്. അപ്പോൾ അവിടെ വന്ന് 8-ാം ക്ലാസ്സിൽ ചേർന്നാൽ ഒരു ഡോക്ടറേറ്റ് എടുത്തിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം വരെ ഉണ്ട് ഇവിടെ. ഇത് ഞാൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്, ദീപസ്തംഭം മഹാസര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം. ഇത് കലാമണ്ഡലമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ തുള്ളൽ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. തുള്ളലിൻ്റെ സാഹിത്യത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും, കുഞ്ചൻ നമ്പ്യാർ, നമ്പ്യാരുടെ ഒരു ഐതിഹ്യകഥ, ജനനത്തെക്കുറിച്ചിട്ട് അങ്ങനെയുള്ള കാര്യം, പിന്നെ വിദ്യാഭ്യാസം, മരണം വരെയുള്ള ഒരു കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തുള്ളൽ പ്രസ്ഥാനം, തുള്ളൽ പ്രസ്ഥാനം ഇന്ന് ആരംഭിച്ചു, അതുകൊണ്ട് നമ്പ്യാർ ഉദ്ദേശിച്ച കാര്യങ്ങളെന്താ, ഇങ്ങനെ മറ്റു കലകളെ കുറിച്ചിട്ടുള്ള കുറച്ച് വിവരണം ഓട്ടം ചെയ്താൽ ഞാൻ പറയുന്നു. അതില്ല, പിന്നെ അതിലൊരു മരമേളം പറഞ്ഞ സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ ഈ തുള്ളൽ വരുന്ന പഴഞ്ചൊല്ലികൾ, കേരളീയത, വർണ്ണന, വൈഭവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ തുള്ളൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നാട്യശാസ്ത്രമായിട്ട് അതിനുള്ളതായിട്ടുള്ള ബന്ധം, പിന്നെ അങ്ങനെയുള്ള തുള്ളലിലെ താളങ്ങൾ, സംഗീതം, ഇതൊക്കെ കുറിച്ചിട്ട് ഒരു കലാമണ്ഡലം സിലബസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഒരു കുട്ടി ആദ്യമായിട്ട് ഇത് വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു സാമാന്യം, തുള്ളലിനെക്കുറിച്ച് സാമാന്യം അറിവ് കിട്ടാവുന്ന ഒരു പുസ്തകമാണ്. ഇതിപ്പോൾ കലാമണ്ഡലത്തിലും സാഹിത്യ അക്കാദമിയിലാണ് ഈ പുസ്തകം ലഭിക്കുന്നത്. കലാമണ്ഡലത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, തുള്ളൽ വിഭാഗത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ തുള്ളലിനെ കുറിച്ചിട്ടുള്ള ഒരു സാമാന്യ അറിവ് കിട്ടും. ഒട്ടൻതുള്ളലില് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൽ നർമ്മം കലർന്ന്, നമ്മളിപ്പോ സമൂഹത്തിൽ ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ കല അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം വളരെയാണല്ലോ. അതെ, പ്രാധാന്യം വളരെ, ഇപ്പോഴും അതിന് പ്രാധാന്യമുണ്ട്. കണ്ട അദ്ദേഹം പറഞ്ഞു വെച്ചുള്ള പല കാര്യങ്ങളും
അത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഏറ്റവും ആദ്യം എല്ലാവരും ഉദാഹരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം അല്ലെങ്കിൽ സുലഭം എന്ന് പറയുന്ന ഒരു സംഭവം. ഇതിപ്പോൾ ഇന്നത്തെ ഈ ഫെമിനിസ്റ്റുകൾക്കൊക്കെ കേട്ടാൽ പെട്ടെന്ന് ദേഷ്യം വരും, അതെന്താ എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷേ ചിന്തിച്ചാൽ നമുക്കൊക്കെ അറിയാം, ഓരോ പ്രശ്നങ്ങൾ ഇന്നത്തെ സാമൂഹിക പ്രശ്നങ്ങൾ നോക്കിയാൽ ഈ രണ്ട് കാര്യങ്ങളിലാണ് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചെന്ന് അവസാനിക്കുന്നതിനാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒന്നെങ്കിൽ കാശിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പെണ്ണുണ്ടാവും ചിലപ്പോൾ. എന്നാൽ പുരുഷന്മാർക്ക് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്, അത് ധാരാളം ഉണ്ട്. പക്ഷേ ഏറ്റവും മൂലമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയായിരിക്കും. അതാണ് തുള്ളലിലൂടെ ഒരു കലയ്ക്കപ്പുറം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഒരുപാട് അദ്ദേഹം, കാരണം എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് അറിയാം രാജഭരണമാണ്, അപ്പോൾ ഈ രാജാവ് ഭരിക്കുന്നുണ്ടെങ്കിലും മന്ത്രിമാർ കാര്യങ്ങൾ നോക്കുന്ന കാര്യം, അപ്പോൾ ഈ മന്ത്രിമാരുടെ പിന്നിലേക്കുള്ള ആളുകൾ അവർ അവരുടേതായ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അന്ന് ഈ പട്ടിണിയും പരിവട്ടമായിട്ടുള്ള കഴിയുന്ന ഒരു കാര്യമാണ്, രാജാവിന് മാത്രമേ തന്നെ സുഖമായിട്ടുള്ളൂ, ബാക്കിയൊക്കെ മുതലൊക്കെ പണിയെടുത്ത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊന്നും പലതും രാജാവ് അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അത് രാജാവിൻ്റെയും മന്ത്രിയുടെയും മറ്റു പ്രജകളുടെയും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അദ്ദേഹം തൻ്റെ കഥയിലൂടെ ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ അതൊക്കെ രാജാവിന് മനസ്സിലാക്കാൻ സാധിച്ചു, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ രാജാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ പിന്നീട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഹാസ്യങ്ങൾ, ചില പ്രയോഗങ്ങളൊക്കെ ധാരാളം പറഞ്ഞു കേൾക്കുന്നതാണ്. ഉദാഹരണമായിട്ട് പശുവേ നിനക്കും പക്കത്താണോ ഊണ് എന്നൊരു പശുവിനോട് ചോദിക്കുന്നത്. കാരണം രാജാവിൻ്റെ കൊട്ടാരത്തിലാണെങ്കിലും ഈ എന്താ പറയുക, കുഞ്ചുനമ്പ്യാർക്ക് നല്ല ഭക്ഷണം കിട്ടിയിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇത് രാജാവിനോട് പറയാൻ പറ്റില്ല, എനിക്ക് നല്ല ഭക്ഷണമല്ല ഇവിടുന്ന് തരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വേണമെങ്കിൽ നിന്നാൽ മതി, ഇതിന് ഇവിടൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൂ, അല്ലെങ്കിൽ പൊക്കോളോ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായില്ലേ. അപ്പോൾ ഇതൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അവസരം വാർത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവ് നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കുഞ്ഞുനമ്പ്യാരും പരിവാരങ്ങളൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു പശു ഇങ്ങനെ അവിടെ ഒരു ലൂസ് മോഷൻ എന്നുള്ള നിലയ്ക്ക് ചാണകം ഇട്ട് പോകുന്നത് കണ്ടപ്പോൾ നമ്പ്യാർ ഉറക്കെ പശുവിനോട് വിളിച്ച് ചോദിക്കുകയാണ്, പശുവേ നിനക്കും പക്കത്താണോ ഊണ് എന്നുള്ളത്. അപ്പോൾ ഇത് രാജാവും മറ്റുള്ളവരൊക്കെ കേട്ടു, രാജാവിന് കാര്യം മനസ്സിലായി. കാരണം പക്കത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരത്തിലെ, ഈ കൊട്ടാരത്തിലെ ഊണ് കഴിച്ചിട്ടാണോ നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്, കുഞ്ചുനമ്പ്യാർക്കും ഇതുപോലെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അന്ന് തന്നെ രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു വന്നു, കുഞ്ചുനമ്പ്യാർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവ് ഉറപ്പിച്ചു. അപ്പം അങ്ങനെ പല ഫലിത പ്രയോഗങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്തും ഇവിടെ സ്വദേശത്തും ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഇതുപോലെ നമ്മൾ നർമ്മമായിട്ട് അവതരിപ്പിച്ചെന്തെങ്കിലും? അത് രണ്ട് മൂന്ന് തരത്തിലുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഒരു സ്പിക് മേക്ക് എന്ന് പറഞ്ഞ സംഘടനയുടെ വേണ്ടിയിട്ട് ഞാൻ ധാരാളം പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് പരിപാടികളല്ല, അത് ഒരു സ്വോദാഹരണ ക്ലാസ്സുകളാണ്. അതോടൊപ്പം തന്നെ മൂന്ന് തരം തുള്ളലുകൾ അവർക്ക് പരിചയപ്പെടുത്തും. പിന്നെ ഏതെങ്കിലും നമ്പ്യാരുടെ ഏതെങ്കിലും ഒരു കഥ ഒരു ഭാഗം ഒരു അരമണിക്കൂർ നേരം അത് കളിച്ച് കാണിക്കും. അങ്ങനെയുള്ള ഒരു പരിപാടികളുണ്ട്. അപ്പോൾ ഈ യുവജനങ്ങളിലേക്ക് ഈ കല എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് അതുള്ളത്. അപ്പോൾ അതിൽ വിദേശത്ത് പോയിട്ട് നമ്മൾ അവിടെ നമുക്ക് ഈ കലയെക്കുറിച്ചിട്ട് അവർക്കറിയില്ല, നമ്മുടെ ഭാഷ അറിയില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ആദ്യം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ അത് അവതരിപ്പിക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും. അത് വളരെ ചെറിയ കുട്ടികൾ മുതൽ ഉള്ള സംഭവമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ ഇത് ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വെച്ചാൽ അവരുടെ ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ഈ ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ കല്യാണ സൗന്ദര്യം കഥ ആണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ കുരങ്ങൻ്റെ കുറേ ചേഷ്ടകൾ, അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് വിദേശീയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ കുരങ്ങൻ്റെ ഒക്കെ ഈ ചൊറിയൽ മാന്തൽ ഇത് തിന്നൽ പിച്ച് തുപ്പലൊക്കെ ഭയങ്കര തുപ്പൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു വൃത്തികെട്ടായ ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിന്ന് ഇങ്ങനെ ഒരു കുരങ്ങൻ്റെ ഭാഗമാണ് ഈ കായൊക്കെ കടിച്ച് തുപ്പുന്നതൊക്കെ അവർക്ക് ഭയങ്കര അറപ്പാണ്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവരെ നേരെ നോക്കിയിട്ടിങ്ങനെ നമ്മൾ തുപ്പുന്നില്ലെങ്കിലാണ് കാണിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് വലിയും, അവർ ഐ എന്ന് പറഞ്ഞിട്ട് വലിയും. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് ഒരു എടുത്ത് പറയേണ്ട ഒരു അനുഭവം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തടുത്ത് ഈ കുറച്ച് ഈ സ്പെഷ്യൽ സ്കൂളുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഇന്നേബിളായിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികളാണ്. അപ്പോൾ
ഒരു ദിവസം ഞങ്ങൾക്ക് പരിപാടി അവിടെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇത്രയും ഒരു ബുദ്ധിക്ക് വൈകല്യമുള്ള കുട്ടികളാണ് അവിടെ, എങ്ങനെയാണ് ഇപ്പോൾ ഇവരെ ഒന്ന് പറയുന്നത്, നമ്മൾ കാണിച്ചിട്ടും കാര്യമില്ല, അവർക്കൊന്നും മനസ്സിലാവുകയോ ഇല്ല, ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവിടുത്തെ അധ്യാപകരും അവിടുത്തെ ജീവനക്കാരൊക്കെ നമ്മളോട്, നിങ്ങളിങ്ങനെ ഒരു കല അവതരിപ്പിക്കാൻ ഇവിടെ വന്നല്ലോ, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി, ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതൊക്കെ ആദ്യമാണ്, ഞങ്ങൾ ഈ കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട് വെച്ചു കൊടുക്കും, അത് കേട്ടിട്ട് അവർ അതിനനുസരിച്ച് എന്തെങ്കിലും തുള്ളിച്ചാടും, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ ആ സത്യത്തിൽ എന്താ ഈശ്വര ഞാൻ ഇവരുടെ മുമ്പിൽ കാണിക്കുക എന്നുള്ളത് ഞാൻ അങ്ങനെ അങ്ങനെയാണ്. പക്ഷെ ഞാൻ അവിടെ കയറിയിട്ട് കളിച്ചു, കളിച്ചപ്പോൾ എന്താ വെച്ചാൽ ഈ പിള്ളേർ നമ്മൾ കാണിക്കുന്നത് അവർ തിരിച്ച് കാണിക്കുക, അങ്ങനെയൊക്കെ ഒരു അനുഭവം, അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ശരിക്കും ഒരു ഫീൽ ചെയ്ത അനുഭവം എന്ന് പറയില്ലേ, അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ അതിൽ തിരിച്ച് കാണിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, അതേസമയത്ത് നമ്മൾ കാണിക്കുമ്പോൾ പേടിക്കുന്ന ആൾക്കാർ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ വികാരങ്ങളൊക്കെ അവർ ശരിക്കും അടക്കി വച്ചിരിക്കുകയാണ്, അതൊക്കെ അവർക്ക് ഇങ്ങനെ തിരിച്ച് കാണിക്കാനുള്ള ഒരു സന്ദർഭം അതിലുണ്ടായി. അപ്പോൾ അത് ശരിക്കും ഒരു എന്താ ഒരു വലിയ ഒരു അനുഭവം തന്നെയായിരുന്നു. മാസ്റ്ററിന് ഇപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ, ഓ അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുരസ്കാരങ്ങൾ എനിക്കിപ്പോൾ ആദ്യം ലഭിച്ച പുരസ്കാരം എന്ന് പറയാമല്ലേ, ഈ കലാരംഗത്ത് ആദ്യം ലഭിച്ച പുരസ്കാരം എന്ന് പറയുമ്പോൾ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ ഈ ടെക്നിക്കൽ ജൂനിയർ ടെക്നിക്കൽ സ്കൂളാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, 10-ാം ക്ലാസ്സിൽ 8 മുതൽ പഠിച്ചിട്ടുള്ളത് അവിടെ. അപ്പോൾ അതിൻ്റെ സംസ്ഥാനതല മത്സരത്തിൽ ഓട്ടംതുള്ളലിൽ 1-ാം സ്ഥാനം നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കലാമണ്ഡലത്തിലൊക്കെ ചേർന്നതിന് ശേഷം പിന്നെ ഒരു പുരസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞു, കലാമണ്ഡലത്തിൽ നിന്ന് ഒരു നല്ല വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു എൻ ബി ഷാരടി മെഡൽ എന്ന് പറഞ്ഞിട്ടൊരു ഇത് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പുരസ്കാരം, ഒരു പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഒരു പ്രാവശ്യം കുവൈത്തിലേക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ചെന്നപ്പോൾ അവർ എന്നോട് ചോദിച്ചു, അവർ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സാറിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതുവരെ പുരസ്കാരങ്ങളൊന്നും ലഭിച്ചില്ല. അപ്പോൾ തലേ ദിവസം വന്നിട്ട് ഇതെല്ലാം എഴുതി കൊണ്ടുപോവുകയാണ്, എന്നിട്ട് പിറ്റേ ദിവസം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെ ഒരു ആങ്കറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ എഴുതി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നമ്മുടെ അത്രയും നായിട്ടില്ല, ഒരു ചെറിയ കലാകാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി പറഞ്ഞാൽ അവർ പോയി. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഇവിടുന്ന് 2 പരിപാടി, ഓട്ടംതുള്ളലും പിന്നെ ഒരു നാദസ്വര കച്ചേരിയാണ്. അപ്പോൾ നാദസ്വര കച്ചേരി നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്, നമ്മുടെ തെക്ക് ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല, അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ധാരാളം അവാർഡുകളൊക്കെ, അദ്ദേഹത്തിൻ്റെയൊക്കെ ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വജ്രജൂബിലി സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ നാദസ്വര കച്ചേരി അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം, ഞങ്ങൾ രണ്ട് പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം അവർ രാവിലെ വിളിച്ചിട്ട് എന്നോടൊരു കാര്യം പറയണം, ഞങ്ങളൊരു സന്തോഷ വാർത്ത പറയണം. അപ്പോൾ എന്താ കാര്യം പറയുക പറഞ്ഞു, നിങ്ങളേതായാലും പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞു. അതെ, നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾ ഒരു അവാർഡ് തരാൻ വേണ്ടി പോവുകയാണ്. അയ്യോ, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് പറഞ്ഞു. അപ്പോൾ അവർ ആണ് അന്ന് ഒരു തുള്ളൽ ശ്രീ എന്ന് പറഞ്ഞിട്ട് കുവൈത്ത് NSS ആണ് അത് തന്നിരിക്കുന്നത്. തുള്ളൽ ശ്രീ പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു അവാർഡ് അതാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ഇവിടെയുള്ള ധാരാളം പുരസ്കാരങ്ങൾ, അതായത് യവൂർ ദാമോദരൻ നായർ അവാർഡ്, കലാസാഗർ പുരസ്കാരം, ഇതൊക്കെ കിട്ടലുണ്ടായി. പിന്നെ പ്രധാന പുരസ്കാരം കലാമണ്ഡലം അവാർഡ് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കലാമണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രശസ്തി പത്രങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു VS ശർമ്മ എൻഡോവ്മെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെ മുൻ ഒരു ആശാനായിരുന്നു ഈ വടക്കൻ കണ്ണൻ നായർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകൻ കലാമണ്ഡലത്തിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തി, വടക്കൻ കണ്ണൻ നായർ സ്മൃതി പുരസ്കാരം എന്ന് പറഞ്ഞിട്ട്. അത് ആദ്യത്തെ അവാർഡ് എനിക്കാണ് കിട്ടിയത്. അപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ ഒരു 3 പ്രശസ്തമായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ടായി. പിന്നെ സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ടായി. പിന്നെ അതുപോലെ തന്നെ വെറി കക്കാട് പറഞ്ഞിട്ട് കുന്നംകുളത്ത് കക്കാട് വാദ്യ കലാലയത്തിൻ്റെ ഒരു പുരസ്കാരം,
ലഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പുരസ്കാരം എന്ന് പറഞ്ഞാൽ അത് കുവൈത്തിൽ നിന്ന് കിട്ടുക, അത് നമ്മുടെ ISRO ചെയർമാൻ മാധവൻ നായരാണ് അത് അന്ന് എനിക്ക് നൽകുന്നത്. പിന്നെ പല പ്രശസ്തരിൽ നിന്നും കുറേ കുറച്ച് പ്രശസ്തി പത്രങ്ങളും ഇതൊക്കെ ലഭിക്കേണ്ടായി. അതാണ് പുരസ്കാരങ്ങളൊക്കെ. പിന്നെ അതിൽ അവസാനത്തെ ഇപ്പോൾ ലഭിച്ചത് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഗീതാനന്ദാശാൻ്റെ പേരിലൊരു സൗഗന്ധികം പുരസ്കാരം ലഭിച്ചു. ഏറ്റവും അവസാനം ലഭിച്ച ഒരു പുരസ്കാരം അതാണ്. മാസ്റ്റർ, ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്നും ഈ കലയെ പറ്റി എല്ലാവരോടും പറയാനുള്ള സന്ദേശം എന്താണ്? കലയെ കുറിച്ച് പറയാൻ, കല നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന സംഭവമാണ്. അപ്പോൾ ഏത് കലയെ, സംഗീതമായാലും നൃത്തമായാലും അല്ലെങ്കിൽ ചിത്രകലയായാലും ഏതിലും അതിലൊരുപാട് സന്തോഷം നൽകുന്ന ഒരുപാട് അനുഭവങ്ങളാണ് ഈ കലയിൽ നിന്നുണ്ടാവുക. അപ്പോൾ ഒരു കലാകാരനെ മനസ്സിലാക്കുക, അയാളുടെ കല ആസ്വദിക്കുക എന്നുള്ളത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ജനത്തിൻ്റെതാണ്. പിന്നെ എല്ലാവരിലും ഒരു ചെറിയൊരു കലാകാരനുണ്ട്. എന്തൊരു കാര്യത്തിലായാലും എടുത്തു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണമാണ്, ഞാൻ കൈക്കോട്ട് കളിക്കുന്ന ഒരാളാണ്, ഉദാഹരണമായിട്ട് പറയട്ടെ. അതിലൊരു കലയുണ്ട്, അതിൽ വൃത്തിയായിട്ട് കളിക്കുക, അത് അല്ലെങ്കിൽ ഒരു പുല്ല് ചെത്തുകയാണെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യുക, അത് ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു കലയുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിലായാലും, പക്ഷേ അങ്ങനത്തെ കലകളെ കലയായിട്ട് അംഗീകരിക്കില്ല. ഇപ്പോൾ നന്നായിട്ട് ഭക്ഷണം വയ്ക്കുന്ന ഒരാൾ, അതൊരു ശരിക്കൊരു കലയാണ്, പക്ഷേ അത് കലകളായിട്ട് അംഗീകരിക്കില്ല എന്ന് മാത്രം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും കലയുണ്ട്. ഭക്ഷണം കഴിക്കുക എന്ന് പറയും, അതൊരു കലയല്ലേ? നല്ല വൃത്തിയായിട്ട് ഇരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ, ഒരു വാരി വലിച്ച് കഴിക്കണേക്കാൾ ഒരു നല്ല വൃത്തിയായിട്ട് ഒരാൾ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് ഒരു രസമാണ്. അപ്പോൾ കല എന്ന് പറഞ്ഞത് നമ്മുടെ സന്തോഷം തരുന്ന ഒരു അനുഭവങ്ങളാണ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ മനസ്സിനെ ഒരു എന്താ പറയുക, വല്ല ദുഃഖങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ കലയ്ക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ കലകളിലേക്ക് പരമാവധി വരിക, ഒരു കലാകാരനാവാൻ ശ്രമിക്കുക, അതിലൂടെ നല്ലൊരു മനസ്സിന് ഉടമയാവുക. എന്നാൽ നമ്മുടെ ഈ സമൂഹത്തിലെ കുറേ അക്രമങ്ങളും അനീതികളും കാര്യങ്ങളൊക്കെ പോവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. അപ്പോൾ നല്ലൊരു കലാസ്വാദകന് ഒരു അക്രമകാരിയാവാനോ അല്ലെങ്കിൽ ഒരു തിന്മകൾ ചെയ്യുന്ന ഒരാളാവാനോ സാധിക്കില്ല, അയാൾ നല്ല വഴിക്ക് നീങ്ങുള്ളൂ. അപ്പോൾ കലയെ ആസ്വദിക്കുക, കല പഠിക്കുക, നല്ല മനസ്സിനുടമകളാവുക, അതാണ് പറയാനുള്ള സന്ദേശം. സാറിൻ്റെ വളരെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയതിനും ഓട്ടന്തുള്ളൽ എന്ന് പറയുന്ന മഹാകലയെപ്പറ്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും പറഞ്ഞു തന്നതിനും ഞാൻ സാറിനോട് നന്ദി പറയാനുള്ളൂ.